गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। शांति शांति शांति। सदाशिव समारंभां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां। श्रीनारायण गुरु रचिच्च वसंत तिलकम वृत्तत्तिलुल्ल इंद्रिय वैराग्यम എന്ന അതിമനോഹരമായ കൃതി। നാരായണഗുരുവിൻ്റെ കൃതികളിലെല്ലാം പൊതുവിൽ കാണാവുന്ന ഒരു പ്രത്യേകത അതെല്ലാം ഒരു വൈരാഗിയുടെ വാക്കുകളാണ് എന്നുള്ളതാണ്। ആദ്യകാല കൃതികളിൽ വൈരാഗ്യം മുറ്റി നിൽക്കുന്ന ജിജ്ഞാസുവിനെയോ ജ്ഞാനത്തിൻ്റെ ഒളി കണ്ട് അത്ഭുതം കൂറി നിൽക്കുന്ന ഭക്തനെയോ ഒക്കെ കാണാം। പിൽക്കാല കൃതികളിലാകട്ടെ ജ്ഞാനത്തിൻ്റെ ഒളിയിൽ സ്വയം അമർന്ന് അതുമാത്രമായി വർത്തിക്കുന്ന വൈരാഗിയെ കാണാം। വൈരാഗ്യം എന്ന ഒരൊറ്റ പ്രമേയത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് തന്നെ രണ്ട് കൃതികൾ ഗുരു എഴുതി। വൈരാഗ്യദശകവും അതായത് മനനാതീതവും ഇന്ദ്രിയ വൈരാഗ്യവും। ആദ്യത്തേതിൽ ലൈംഗികമായ തൃഷ്ണയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്നു। ഇതിലാകട്ടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയുടെ പിടിയിൽ അമർന്നു പോകാതിരിക്കാൻ ശിവകാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു। കാമനെ ജയിക്കാൻ കാമാരിയെ അഭയം പ്രാപിക്കുന്ന ചിന്താശൈലിയാണ് ഗുരുവിൻ്റേത്. ഈ ഭാവനയിൽ വൈരാഗ്യമുണ്ട്, തത്വവിചാരമുണ്ട്, ഭക്തിയുണ്ട്, കവിതയുണ്ട്. ഇന്ദ്രിയ വൈരാഗ്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ചിന്താശൈലി ഇന്ദ്രിയങ്ങളും മനസ്സും അവയുടെ ഇഷ്ടം പോലെ വിഹരിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടവരുന്ന ദുഃഖം അവയ്ക്കല്ല, അവയുടെ ഉടമയോ സാക്ഷിയോ ആയ തനിക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതല്ല ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. മംഗളസ്വരൂപിയായ ശിവഭഗവാനിൽ അഭയം കണ്ടെത്തി ആ പുതുമേനി ഉണരുന്നതിലാണ്, ഇതാണ് ഈ കൃതിയിൽ അവതരിപ്പിക്കുന്ന ജീവിത വീക്ഷണം. വൈരാഗിയായ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ സ്വഭാവമുള്ളതാണ് എങ്കിലും ദാർശനികമായ ഉൾക്കാഴ്ചയ്ക്ക് മിഴിവ് നൽകുന്ന ശാസ്ത്രവിചാരവും ഈ കൃതിയുടെ വരികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾ വൃത്യുന്മുഖമാകുമ്പോൾ അവയെ ബലാത്കാരമായി തടഞ്ഞു നിർത്തി അമർത്തിക്കളയുക മാത്രം ചെയ്യുന്നത് ആധ്യാത്മികമായ പുരോഗതി ഉണ്ടാകുന്നതിന് പകരം മനോരോഗത്തിൻ്റെ പുരോഗതിയെ ഉണ്ടാകൂ. ഇന്ദ്രിയങ്ങളെ പട്ടിണിക്കിടുന്ന പ്രയോജനം മാത്രമേ അത് ചെയ്യൂ എന്ന് സാരം. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെയുള്ള പൊതുവായ സഹജ സ്വഭാവമാണ് താത്പര്യമുള്ള ഒന്നിനോട് ഉന്മുഖമായി ഇരിക്കുക എന്നത്. ആ ഉന്മുഖത തത്കാലം ഉണ്ടായിരിക്കുന്നത് സ്ഥായിയായ സുഖം ഉറപ്പുവരുത്തുന്നതിന് പകരം സ്ഥായിയായ ദുഃഖത്തിന് ഇടവരുത്തുന്നു. ഇങ്ങനെ കാണുമ്പോഴാണല്ലോ ഇന്ദ്രിയ സംയമനം ആവശ്യമാണ് എന്ന് തോന്നുന്നത്. ഇവിടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പട്ടിണിക്കിടുകയല്ല വേണ്ടത്, അതിൻ്റെ സ്ഥാനത്ത് സ്ഥായിയായ സുഖം ഉറപ്പുവരുത്തുന്ന ഒന്നിനെ കണ്ടെത്തി അതിലേക്ക് അവയെ ഉന്മുഖമാക്കി കൊടുക്കണം. സ്ഥായിയായ സുഖം ഉറപ്പുവരുത്തുന്ന ആ ഒന്ന്
അത് മറ്റൊന്നുമല്ല ഇവിടെ പരമ്പൊരുൾ തന്നെ. അതിനെ ഇവിടെ ശിവനായി ദർശിക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള വൈരാഗ്യം ഉറയ്ക്കുന്നതിന് ശിവപാദങ്ങളോടുള്ള പ്രേമം വേണം. ശിവപാദങ്ങളിൽ പ്രേമം ഉറയ്ക്കുന്നതിന് ഇന്ദ്രിയ വൈരാഗ്യവും വേണം. ഇങ്ങനെ അന്യോന്യ പൂരകങ്ങളായ സാധനകളാണ് ശിവപ്രേമവും ഇന്ദ്രിയ വൈരാഗ്യവും. ഇതാണ് ഈ ചെറുകൃതിയിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചപ്പാട്. ഈ കൃതിയും ഇതിൻ്റെ വ്യാഖ്യാനവും കേൾക്കുന്നവർക്ക് ഉള്ളിലുറക്കേണ്ടത് എന്തായിരിക്കണം? ഇവിടെ കിടന്നുഴറാതെ പരമമായ സത്യത്തെ മാത്രം ജീവിതത്തെ നയിക്കുന്നതായി കാണുകയും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന പ്രവണതകളെ യമനം ചെയ്ത് അവയെയും കൂടി സത്യദർശനത്തിന് ഇണങ്ങരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു ഉൾവെളിവാണ് ഇത് പഠിക്കുന്നവർക്ക് ഉറച്ചു കിട്ടേണ്ടത്. അത് ഉറച്ചു കിട്ടുന്നതിന് ശിവൻ്റെ കടാക്ഷം വേണം എന്നതാണ് ഈ കൃതിയിലെ സൂചന. ശിവൻ്റെ കടാക്ഷം തന്നെയാണ് ഗുരുവിൻ്റെയും കടാക്ഷം. ശിവൻ തന്നെയാണല്ലോ ഗുരു. ഈ കൃതി 1887 രചിച്ചതാണെന്ന് കരുതുന്നു. സത്യാന്വേഷണത്തിൽ ഇന്ദ്രിയജയം സുപ്രധാനമായ ഒരു സാധനാഘട്ടമാണ്. ഗുരുവിന് താൻ യുവാവായിരുന്നപ്പോൾ തന്നെ ഇത് ഒട്ടേറെ നേടാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ധീരമായി ഗാർഹിക ബന്ധങ്ങൾ വച്ചൊഴിഞ്ഞു പോകാൻ കഴിഞ്ഞത്. സത്യാന്വേഷികൾക്ക് ഇന്ദ്രിയജയത്തിൻ്റെ പ്രാധാന്യവും സ്വരൂപവും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ് ഈ കൃതി. ഇന്ദ്രിയജയം, മനോജയം എന്നിവയാണ് സത്യാന്വേഷണത്തിലെ രണ്ട് മുഖ്യ ഘടകങ്ങൾ. ഒരു സാധകൻ ഇവ രണ്ടും ഒരേ ഘട്ടത്തിൽ ശീലിച്ച് വശത്താക്കേണ്ടതാണ്. സർവം ഈശ്വരാർപ്പണമാക്കി ഇന്ദ്രിയങ്ങളെ വശത്താക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ കൃതി മനോഹരമായി വെളിപ്പെടുത്തുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് കൃതി പഠനത്തിലേക്ക് മെല്ലെ കടക്കാം. ശ്ലോകം 1. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ ചേതസ്സിലായി വരിക ജന്മമറുന്ന തിന്നാ ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരാതങ്കമില്ല അടിയനുണ്ട് ഇതു തീർക്കശംഭോ. ഈ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പദാർത്ഥം ആദ്യം നോക്കാം. നാദം കടന്ന് ശബ്ദം ഒരു വിഷയമായിരിക്കുന്ന തലത്തിനും അപ്പുറത്തുള്ളതു. നടുവേ വിലസുന്ന സകലതിനും കേന്ദ്ര തത്വമായിരുന്നു കൊണ്ട് പ്രകാശിക്കുന്നതുമായ നിന്മയി നിന്റെ സ്വരൂപം അഥവാ നീയാകുന്ന സത്യം. മെയ് എന്നാൽ തമിഴിൽ പരമമായ സത്യം. ചേതസ്സിലായി വരിക എൻ്റെ ചേതസ്സിൽ നിറഞ്ഞിരിക്കുന്നതായി അനുഭവമായി തീരട്ടെ. ജനനമരണരഹിതമായ ആ സത്യസ്വരൂപം തന്നെയാണ് എൻ്റെ ചേതസ്സിൻ്റെ വടിവാർന്നിരിക്കുന്നത് എന്ന് ആ ചേതസ് തന്നെ ദർശിക്കാനിടയാകട്ടെ. ജന്മം അറുന്നതിനായി ജനനമരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെട്ട് അമൃതത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയാണിത്. ബോധം കളഞ്ഞ് വിവേകമില്ലാതെ തന്നിലും തൻ്റെ വിഷയത്തിലും പൊരുളായിരിക്കുന്നത് അമൃതനായ നീ തന്നെയാണെന്നുള്ള ബോധമില്ലാതെ. പുറമേ ചുഴലും പുറത്തു നിന്നു വരുന്ന ശബ്ദമാണ് തനിക്ക് സുഖം തരുന്നത് എന്നുള്ള ഭ്രമത്തിൽപ്പെട്ട് സുഖദായകമായ ശബ്ദത്തിനു വേണ്ടി എങ്ങും പരതി നടക്കുന്ന സ്വഭാവമുള്ള ചെവിക്ക് ശ്രോത്രേന്ദ്രിയത്തിന്
ഒരാതങ്കമില്ല, അതിൻ്റേതായ ദുഃഖമോ പ്രശ്നങ്ങളോ ഇല്ല. അടിയനുണ്ട്, എന്നാൽ ഏഴയായ ഈ എനിക്ക് ദുഃഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ശംഭോ, മംഗളത്തെ ഭവിപ്പിക്കുന്നവനെ, ഇതു തീർക്ക, ഈ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കണമേ. ഇങ്ങനെയാണ് പദാർത്ഥം വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സാമാന്യമായ അർത്ഥം എന്താണെന്ന് നോക്കാം. ശബ്ദം ഒരു വിഷയമായിരിക്കുന്ന തലത്തിന് അപ്പുറത്ത് വർത്തിക്കുന്നവനും സകലതിനും കേന്ദ്രതത്വമായി വർത്തിക്കുന്ന പ്രകാശസ്വരൂപനുമായ നിൻ്റെ അമൃതമായ സത്യസ്വരൂപം തന്നെയാണ് എൻ്റെ ചേതസ്സായി പടിവാർന്നിരിക്കുന്നത് എന്ന പരമാർത്ഥം. എൻ്റെ ചേതസ് തന്നെ കണ്ടെത്തുവാൻ ഇടയാകട്ടെ. അപ്പോഴാണ് ജനന മരണങ്ങളറ്റവനായി തീരുന്നത്. തന്നിലും തൻ്റെ വിഷയത്തിലും പൊരുളായിരിക്കുന്നത് അമൃതനായ നീ തന്നെയാണ് എന്ന വിവേകമില്ലാതെ പുറമേ നിന്ന് വരുന്ന നല്ല ശബ്ദങ്ങളിൽ നിന്നാണ് തനിക്ക് സുഖം ലഭിക്കുന്നത് എന്ന് കരുതി അതിനുവേണ്ടി പരതി നടക്കുന്ന സ്വഭാവമുള്ള ശ്രോത്രം എന്ന ഇന്ദ്രിയത്തിന് അതിൻ്റേതായ ദുഃഖങ്ങളില്ല, പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഈ ഏഴയായ എനിക്ക് അതൊക്കെയുണ്ട്. അല്ലയോ ശംഭോ, മംഗളം ഭവിപ്പിക്കുന്നവനെ, എൻ്റെ ഈ ദുഃഖങ്ങളും പ്രശ്നങ്ങളും തീർത്തു തന്ന് അനുഗ്രഹിക്കണമേ. നാദം കടന്നു നടുവേ വിലസുന്ന നിന്നെ, സകലതും നിന്നിൽ നിന്നാണ് ഉണ്ടായത് എങ്കിലും സകലതും നിൻ്റെ തിരുവിളയാടലാണ് എന്നാണെങ്കിലും ആ രഹസ്യമറിയാതെ ജീവിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. എന്നാൽ അപൂർവം ചിലരാകട്ടെ നിന്നെ അവരവരിൽ തന്നെ കണ്ടെത്തുന്നതിന് തടസ്സം അവരവരിലെ ഇന്ദ്രിയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. ജന്മമറുന്നതിനായി മംഗളത്തെ ഭവിപ്പിക്കുന്നവനെ, ശംഭോ, ഏറ്റവും മംഗളകരമായത് ഭവിക്കണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ. ആ ആഗ്രഹം മറ്റൊന്നുമല്ല, എനിക്ക് ജന്മമരണം, അതായത് ജനനമരണ ചക്രത്തിൽ നിന്നും എനിക്ക് മോചനം വേണം. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരുന്നത് വഴി യോഗാത്മകമായ സാധന ഫലവത്താക്കി തീർക്കാം. ഒരിക്കലും അറിഞ്ഞു തീർക്കാനാകാത്ത നിന്റെ മെയ് തന്നെയാണ് എൻ്റെ ചേതസ്സാകുന്ന മെയ്യായും വടിവാർന്നിരിക്കുന്നത് എന്ന സാക്ഷാത്കാരം. അതുണ്ടായി, എൻ്റെ ചേതസ് നിന്നിൽ അമർന്നാൽ മതി. ഒരു തുള്ളി വെള്ളം ശുദ്ധമായ ജലപ്പരപ്പിൽ വീണ് അതായി തീരുന്നത് പോലെ.